ഹലോ, നമസ്കാരം. നിഖിലാണ്. എന്റെ പേര് ഷിജോ, ഞാൻ കോട്ടയത്ത് നിന്ന് വിളിക്കുന്നത്. കേൾക്കുന്നുണ്ട് സാറേ? എനിക്ക് പേര് വിട്ടില്ല. ജിജോ കോട്ടയത്ത് നിന്നാ. ഷിജോ 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 പറയൂ. ഷിജോ, സോറി, കോട്ടയം പറയൂ. സാറേ, ഞാൻ വിളിച്ചതേ, എനിക്ക് ലോൺ ഉണ്ട്, സംശയം ചോദിക്കാനാണ്. എനിക്ക് ലോൺ ഉണ്ട്, ഒരു HDFC ഒരു 1.5 lakh ഉണ്ട്, പിന്നെ ഒരു കോപ്പറേറ്റീവ് ബാങ്കിൽ ഒരു 2.5 lakh ഉണ്ട്, പിന്നെ എനിക്ക് ക്രെഡിറ്റ് കാർഡിൽ ഒരു 40,000 ക്രെഡിറ്റ് കാർഡിലും ഉണ്ട്. അപ്പം ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് താല്പര്യപ്പെടുന്നുണ്ട്. അപ്പം സാറ് പറഞ്ഞ പ്രകാരം, ഞാൻ വീഡിയോ കാണുന്ന പ്രകാരം, എമർജൻസി ഫണ്ട് ഞാൻ റെഡി ആക്കിയിട്ടുണ്ട്. 6 മാസം എന്റെ സാലറിയുടെ ഇത് വെച്ചിട്ട് 6 മാസം ആക്കി. പിന്നെ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടുള്ളൊരു പിന്നെ നമുക്ക് ഡെലിവറി എടുക്കാൻ ഷോപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഇത് കാരണം, എന്തെങ്കിലും പോയി കഴിഞ്ഞാൽ എനിക്ക് ഇപ്പം ഒത്തിരി പൈസ തന്നെ ഇടാൻ ഇല്ലാത്തത് കൊണ്ട് ഞാൻ വീണ്ടും എമർജൻസി ഫണ്ട് 6 മാസം ഉള്ളത് 1 ഇയറിലേക്കോ 1.5 ഇയറിലേക്കുള്ള എമർജൻസി ഫണ്ട് ഞാൻ റെഡി ആക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ 1 ഇയറിന്റെ 7 lakh ഉണ്ടെങ്കിൽ ആദ്യം തന്നെ നിങ്ങൾ ആ കടം മൊത്തം എടുത്ത്, അതായിരിക്കും ബെറ്റർ അല്ലേ? എന്നിട്ട് കടം തീർക്കാനായിട്ട് നിങ്ങൾക്ക് 4.40 ആവശ്യമുള്ളൂ. 4.0 ഓക്കെ, 4.40 മൊത്തം കടം തീർക്ക്. എന്നിട്ട് എമർജൻസി മാസത്തെ ചെലവുണ്ട്. അപ്പൊ മാസം ചെലവും വരവൊക്കെ ഈക്വല് 0-0 ആണ്. അതല്ല, ഞാൻ പിന്നെ ഒരു, അപ്പൊ എന്ത് പറഞ്ഞാലും ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 10-30,000 രൂപ ഉണ്ടെങ്കിൽ ആ, എന്നിട്ട് ബാക്കി ആ 2.5 lakh രൂപ എമർജൻസി ഫണ്ടായിട്ട് ഇരുന്നാൽ മതി. എന്നിട്ട് ഓക്കെ, എന്നിട്ട് മാസത്തിൽ എത്രയാണോ ബാക്കിയുള്ളത് അത് SIP ചെയ്യും. ഡെലിവറി ഒന്നും എടുക്കണ്ട. അതായത് ഞാൻ നോക്കുമ്പോഴത്തേക്കും ഈ HDFC ലോൺ ആണെങ്കിലും ഞാൻ അത് ക്ലോസ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ എനിക്കൊരു മന്ത്ലി ഒരു 500 രൂപയുടെ ഡിഫറൻസ് വരുന്നുള്ളൂ. EMI പോകുന്നതാണ് പിന്നെ ബെറ്റർ എന്ന് ഞാൻ വിചാരിക്കും. അല്ല, ഒരിക്കലും അല്ല. കാരണം വെച്ചാൽ നിങ്ങൾ വെറുതെ ഇൻട്രസ്റ്റ് കൊടുക്കുന്നുണ്ട്. ക്ലോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നൊന്ന് കാര്യം, ക്രെഡിറ്റ് കാർഡിന് 40,000 രൂപ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ ഒരു 12-13% 15% ഇൻട്രസ്റ്റ് കൊടുക്കുന്നുണ്ടാവും. ആ ഇൻട്രസ്റ്റ് ശരിക്കും പറഞ്ഞാൽ ഇൻട്രസ്റ്റ് നിങ്ങളുടെ സ്വന്തം കാശാ, വെറുതെ തന്നെ കൊടുക്കുന്നത്. ഇവിടെ 10% എന്ന് പറഞ്ഞാൽ, സോ അപ്പോൾ ഇപ്പോൾ നിങ്ങൾ, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നിങ്ങളിപ്പോൾ ഒരു 15% മാർക്കറ്റിൽ നിന്ന് റിട്ടേൺ ഉണ്ടാക്കി കഴിഞ്ഞാൽ 12% കടത്തിന് കൊടുത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. എന്ന് വെച്ചാൽ 3% നിങ്ങൾക്ക് എഫക്റ്റീവ് റിട്ടേൺ കിട്ടത്തുള്ളൂ. ഈ 3% മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണത്. അപ്പൊ ആദ്യം ആ നാളെ തന്നെ ഫസ്റ്റ് തന്നെ ചെയ്യ്, ആ കടം മൊത്തം 4.40 കടം തീർക്ക്. എന്നിട്ട് EMI അടയ്ക്കണ പൈസ, പിന്നെ നിങ്ങൾ ബാക്കി ആ എമർജൻസി ഉണ്ടാക്കാൻ വേണ്ടി മാസം സേവ് ചെയ്ത പൈസ അതൊക്കെ കൂടി കൂടിയിട്ട് എത്ര രൂപയാണോ ഉള്ളത് അതിന് SIP ചെയ്ത്. ഓക്കെ ഓക്കെ, SIP ആണ് ബെറ്റർ അല്ലേ? ഞാനിപ്പോ ഡെലിവറി സ്റ്റോക്ക് എടുത്ത് ഇടുന്നാണ് പോലും അത്ര കാണിക്കേണ്ടതില്. കാരണം ഇനി ഇത് നിങ്ങക്ക് കാശ് ഉണ്ടാക്കണോ അതോ വലിയ ആളാവണോ? കാശ് ഉണ്ടാക്കിയാ പോരെ. അപ്പൊ മിണ്ടാണ്ടിരുന്നിട്ട് SIP ചെയ്യാം. ഓക്കെ, തീർച്ചയായിട്ടും. ഓക്കെ, താങ്ക് യു.